നമസ്കാരം കമേഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ് ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒന്നാമത്തെ ചോദ്യം ഫൈൻ ദ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് കൗണ്ടിംഗ് നമ്പേഴ്സ് ഇത് നാച്ചുറൽ നമ്പേഴ്സ് എന്നും പറയാറുണ്ട് അതുപോലെ രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് ഈവൻ നമ്പേഴ്സ് ഫൈൻ ദ സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് ഓഡ് നമ്പേഴ്സ് ഈ ചോദ്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കുക കൗണ്ടിങ് നമ്പേഴ്സ് എന്നാൽ ഒന്ന് മുതൽ ഒന്ന് കൂട്ടിക്കൂട്ടി എഴുതുന്നു ഒന്ന് മുതൽ ഒന്ന് കൂട്ടിക്കൂട്ടി എഴുന്നതാണ് കൗണ്ടിംഗ് നമ്പേഴ്സ് അതായത് എണ്ണാൻ ഉപയോഗിക്കുന്ന സംഖ്യകൾ അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ എന്നും പറയും ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ ഇരുപത്തഞ്ച് വരെയുള്ളതിൻ്റെ സം കാണാൻ ഇരുപത്തിയഞ്ച് ഇൻറ്റു ഇരുപത്തിയാറ് ബൈ രണ്ട് ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയാണ് വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര എൻ വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു അപ്പോൾ ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്തി ബൈ രണ്ട് രണ്ടും ഇരുപത്തി ആറും കട്ട് ചെയ്യുമ്പോൾ പതിമൂന്ന് ഇരുപത്തഞ്ച് ഇൻറ്റു പതിമൂന്ന് മുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് സം ഓഫ് ട്വൻറ്റി ഫൈവ് കൗണ്ടിംഗ് നമ്പേഴ്സ് അടുത്തത് സം ഓഫ് ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് ഈവൻ നമ്പേഴ്സ് ഇവിടെ ആദ്യത്തെ ഇരുപത്തഞ്ച് ഈവൻ നമ്പേഴ്സ് അല്ലെങ്കിൽ ഇരട്ട സംഖ്യകൾ എന്നത് ടു പ്ലസ് ഫോർ പ്ലസ് സിക്സ് പ്ലസ് എക്സെട്ര ഫിഫ്റ്റി ഇവിടെ നിന്നെല്ലാം ടു കോമൺ എടുത്താൽ ടു ഇൻറ്റു വൺ പ്ലസ് ടു പ്ലസ് ത്രീ പ്ലസ് എക്സെട്ര ട്വൻറ്റി ഫൈവ് നമുക്ക് ടു ഇൻറ്റു ഈ ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ കൂട്ടിയാൽ മുന്നൂറ്റി ഇരുപത്തഞ്ചാണെന്ന് അറിയാം അതായത് ഇരുപത്തഞ്ച് ഇൻറ്റു ഇരുപത്താറ് ബൈ ടു അത് ചെയ്യുമ്പോൾ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുൻപ് കിട്ടി ആ ആൻസർ ഇവിടെ കൊടുക്കാം അപ്പോൾ ടു ഇൻറ്റു ത്രീ ട്വൻറ്റി ഫൈവ് ആൻസർ സിക്സ് ഫിഫ്റ്റി അടുത്തത് സമ്മോ ഫസ്റ്റ് ട്വൻറ്റി ഫൈവ് ഓഡി നമ്പേഴ്സ് ആണ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എക്സെട്രാ പ്ലസ് ഫോർട്ടീൻ എ ഇത് ഇരുപത്തിയഞ്ച് എണ്ണമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ സം കാണാനുള്ള എളുപ്പ വഴി എത്ര എണ്ണം ഉണ്ടോ അതിനെ സ്ക്വയർ ചെയ്താൽ മതി ഇവിടെ ഇരുപത്തഞ്ച് എണ്ണമാണ് അപ്പോൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഈ ഇക്വേഷൻ നോക്കുക വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് എക്സെട്രാ പ്ലസ് എൻ ആണെങ്കിൽ എൻ സ്ക്വയർ ആണ് ഇക്വേഷൻ അതായത് ഒന്ന് മുതൽ അഞ്ച് വരെ മൂന്നെണ്ണമുണ്ട് അപ്പോൾ മൂന്നെണ്ണത്തിൻ്റെ സം ആണെങ്കിൽ ത്രീ സ്ക്വയർ അതായത് നയൻ നോക്കുക ഫൈവ് പ്ലസ് ത്രീ എയ്റ്റ് പ്ലസ് വൺ നയൻ ഇനി രണ്ടെണ്ണമാണെങ്കിൽ ടു സ്ക്വയർ അതായത് ത്രീ പ്ലസ് വൺ ഫോർ അതായത് ടു സ്ക്വയർ ഈ രീതിയിൽ എത്ര എണ്ണം ഉണ്ടെങ്കിലും അതിനെ സ്ക്വയർ ചെയ്താൽ മതിയാവും അതാണ് സം ഓഫ് ഓഡ് നമ്പേഴ്സ് ഇവിടെ സം ഓഫ് ഇരുപത്തഞ്ച് ഓഡി നമ്പേഴ്സാണ് ചോദിച്ചത് അപ്പോൾ ആൻസർ സിക്സ് ട്വൻറ്റി ഫൈവ് അടുത്ത രണ്ടാമത്തെ ചോദ്യം ഈസ് ഇറ്റ് പോസിബിൾ ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് എനി ടു ടേംസ് ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് നയൻ സിക്സ്റ്റീൻ ട്വൻ്റി ത്രീ എക്സെട്ര എ ടേം ഇൻ ഇറ്റ് ജസ്റ്റിഫൈ യുവർ ആൻസർ ഈ ചോദ്യത്തിൻ്റെ അർത്ഥം ഒൻപത് പതിനാറ് ഇരുപത്തിമൂന്ന് എന്ന അരിത്തമെറ്റിക് സീക്വൻസിലെ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ഈ സീക്വൻസിൽ തന്നെ വരുമോ എന്നാണ് ചോദ്യം ഉദാഹരണത്തിന് നയൻ ഇൻറ്റു സിക്സ്റ്റീൻ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വൺ ഫോർട്ടി ഫോർ ഇത് ഈ സീക്വൻസിലുണ്ടോ ഇതിൻ്റെ പ്രത്യേകത ഇതിലെ ഏത് നമ്പർ എടുത്താലും അതെല്ലാം സെവൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ രണ്ട് കൂടിയതാണ് ഉദാഹരണത്തിന് ഫസ്റ്റ് ടേം എന്നത് ഏഴ് ഇൻറ്റു ഒന്ന് ഏഴ് പ്ലസ് രണ്ട് അതാണ് ഒൻപത് അടുത്ത ടേം ഏഴ് ഇൻറ്റു രണ്ട് പതിനാല് പ്ലസ് രണ്ട് പതിനാറ് അടുത്തത് ഏഴ് ഇൻറ്റു മൂന്ന് ഇരുപത്തിയൊന്ന് പ്ലസ് രണ്ട് ഇരുപത്തി മൂന്ന് അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലിനെ ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു റിമൈൻഡർ രണ്ട് കിട്ടുമോ എന്ന് നോക്കിയാൽ മതി അത് ഒരു ഉദാഹരണം മാത്രമാണ് ഇനി കറക്റ്റായിട്ട് ചെയ്യുന്ന രീതി ഇതിൻ്റെ എന്ത് ടേം അല്ലെങ്കിൽ ഓൾജ് ബ്രാക്ക് എക്സ്പ്രഷൻ കാണുന്നു അത് എളുപ്പവഴി ഇതാണ് കോമൺ ഡിഫറൻസിൻ്റെ കൂടെ എൻ ഇടുക ഇവിടുത്തെ കോമൺ ഡിഫറൻസ് സെവൻ അപ്പോൾ സെവൻ എം ഇവിടെ എം ആണ് ഞാൻ എഴുതിയിരിക്കുന്നത് അപ്പോൾ കോമൺ ഡിഫറൻസിൻ്റെ കൂടെ എം എന്നെഴുതി പ്ലസ് സെവൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ ഫസ്റ്റ് ടേം കിട്ടും ടു അപ്പോൾ എം ത് ടൈം സെവൻ എം പ്ലസ് ടു ഈ സീക്വൻസിലെ തന്നെ മറ്റൊരു ടൈമാണ് സെവൻ എൻ പ്ലസ് ടു എന്ന് കരുതുക അതായത് അസ്യൂം ദാറ്റ് സെവൻ എൻ പ്ലസ് ടു ആൻഡ് സെവൻ എം പ്ലസ് ടു ആർ ടു ടൈംസ് അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ദെൻ ദ പ്രോഡക്റ്റ് സെവൻ എൻ പ്ലസ് ടു ഇൻറ്റു സെവൻ എം പ്ലസ് ടു ദാറ്റ് ഈസ് സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടീൻ നയൻ എം എൻ പ്ലസ് സെവൻ എൻ ഇൻറ്റു ടു ഫോർട്ടീൻ എൻ ടു ഇൻറ്റു സെവൻ എം ഫോർട്ടീൻ എം പ്ലസ് ടു ഇൻറ്റു ടു ഫോർ ഈ മൂന്ന് ടേംസിൽ നിന്നും സെവൻ വെളിയിലെടുക്കാം അപ്പോൾ സെവൻ ഇൻറ്റു സെവൻ എം പ്ലസ് ടു എൻ പ്ലസ് ടു എം പ്ലസ് ഫോർ എന്ന് കിട്ടും ഇത്രയും ഭാഗത്തെ പി എന്ന് വിളിച്ചാൽ സെവൻ്റെ ഒരു മൾട്ടിപ്പിളിലൂടെ നാല് കൂടിയതാണ് പ്രോഡക്റ്റിലെ എല്ലാ ടേംസും അതായത് സെവൻ പി പ്ലസ് ഫോർ എന്ന രീതിയിൽ കിട്ടി നമുക്ക് കിട്ടേണ്ടിയിരുന്നത് സെവൻ എം പ്ലസ് ടു അതായത് സെവൻ്റെ ഒരു മൾട്ടിപ്പിളിലൂടെ രണ്ട് കൂടിയത് പോലെയാണ് സെവൻ്റെ മൾട്ടിപ്പിളിൻ്റെ രണ്ട് കൂടിയതാണ് ഈ സീക്വൻസിലെ ഏതൊരു നമ്പരും അതായത് നയൻ സിക്സ്റ്റീൻ ട്വൻറ്റി ത്രീ എന്ന സീക്വൻസിലെ ഏതൊരു ടേമും സെവൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ രണ്ട് കൂടിയതാണ് പക്ഷേ ഇപ്പോൾ കിട്ടിയത് സെവൻ്റെ മൾട്ടിപ്പിളിൻ്റെ കൂടെ നാല് കൂടിയതാണ് അതായത് ദറ്റ് ഈസ് എ ടേം ഡിവൈഡഡ് ബൈ സെവൻ ഗീവ്സ് ഫോർ ആസ് റിമൈൻഡർ ബട്ട് ഇൻ ദ സീക്വൻസ് എ ടേം ഡിവൈഡഡ് ബൈ സെവൻ നമുക്ക് തന്ന സീക്വൻസിൽ ഒരു ടേമിനെ സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ടു ആണ് ഫോർ പ്രോഡക്റ്റ് ഓഫ് എനി ടു ടേംസ് ഈസ് നോട്ട് എ ടേം ഇൻ ദ സീക്വൻസ് അതായത് ഏത് രണ്ട് നമ്പേഴ്സ് എടുത്ത് പ്രോഡക്റ്റ് കണ്ടാലും ഈ സീക്വൻസിൽ തന്നെ വരില്ല എന്ന് മനസ്സിലാവും മൂന്നാമത്തെ ചോദ്യം പരീക്ഷയ്ക്ക് സാധാരണ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ് ഫൈൻ ദ ട്വൻറ്റീത്ത് ടേം ഓഫ് ദി അരിത്തമെൻറ്റ് സീക്വൻസ് ഈ ഫിറ്റ് സിക്സ്ത് ടൈം ഫോർട്ടീൻ ആൻഡ് ഫോർട്ടീൻത്ത് ടൈം സിക്സ് ആറാമത്തെ ടൈം പതിനാലാണ് പതിനാലാമത്തെ ടേം ആറ് ഇവിടെ പ്രത്യേകത ഡിഫറൻസ് നെഗറ്റീവ് ആയിരിക്കും കാരണം ആറാമത്തെ ടേം പതിനാല് പതിനാലാമത്തെ ടേം ആയപ്പോൾ കുറഞ്ഞു സിക്സ് ആയിട്ട് കുറഞ്ഞു ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ നോക്കുക സിക്സ് ടേം ഫോർട്ടീൻ ഫോർട്ടീൻത്ത് ടേം സിക്സ് നമുക്ക് എളുപ്പ രീതിയിൽ ചെയ്യാം ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എട്ടാണ് അതായത് എട്ട് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് മൈനസ് എട്ട് അപ്പോൾ എയ്റ്റ് ഡി ഇ സീക്വൾ ടു മൈനസ് എയിറ്റ് എന്നും ഡി ഇസ് ഈക്വൽ ടു മൈനസ് വണ്ണെന്നു കിട്ടും അതിൻ്റെ അർത്ഥം ഡിഫറൻസ് മൈനസ് വൺ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇരുപതാമത്തെ ആണ് അതായത് പതിനാലാമത്തെ ടേമിൽ നിന്നും ഇനി ആറ് ടേം കൂടി മുന്നോട്ട് പോകണം അപ്പോൾ ഫോർട്ടീൻത്ത് ടേം പ്ലസ് സിക്സ് ഡിഫറൻസ് അതായത് ഫോർട്ടീൻത്ത് ടേം സിക്സ് എന്ന് തന്നിരിക്കുന്നു പ്ലസ് സിക്സ് ഇൻറ്റു മൈനസ് വൺ സിക്സ് മൈനസ് സിക്സ് ആൻസർ സീറോ അതായത് ഇരുപതാമത്തെ ടേം സീറോ ആയിരിക്കും നാലാമത്തെ ചോദ്യം കൺസിഡർ ആൻ അത്തമെറ്റിക് സീക്വൻസ് ഹു സെവൻത്ത് ടേം തേർട്ടി ഫോർ ഫിഫ്റ്റീൻത്ത് ടൈം സിക്സ്റ്റി സിക്സ് മുൻപ് ചെയ്ത അതേ ചോദ്യത്തിൻ്റെ പാറ്റേൺ ആണ് ഇതും കൺസിഡർ ആൻ അരിക്സ് സീക്വൻസ് സെവൻത്ത് ടേം തേർട്ടി ഫോർ ഫിഫ്റ്റീൻ ടൈം സിക്സ്റ്റി സിക്സ് ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഫൈൻഡ് ട്വൻറ്റിത്ത് ടേം ഇവിടെ സെവൻത്ത് ടേം തേർട്ടി ഫോർ എന്നും ഫിഫ്റ്റീൻത്ത് ടേം സിക്സ്റ്റി സിക്സ് എന്ന് തന്നിരിക്കുന്നു അപ്പോൾ എയ്റ്റ് ഡിഫറൻസ് അതായത് ഫിഫ്റ്റീൻത്ത് ടേമും സെവൻത്ത് ടേമും തമ്മിലുള്ള ഡിഫറൻസ് എയ്റ്റ് അപ്പോൾ എയ്റ്റ് ഡിഫറൻസ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു ഡി ഇസ് ഈക്വൽ ടു തേർട്ടി ടു ബൈ എയ്റ്റ് ഫോർ എന്ന് കിട്ടും ഇപ്പോൾ ഡിഫറൻസ് ഫോർ എന്ന് കിട്ടി അതായത് കോമൺ ഡിഫറൻസ് ഫോർ ഇരുപതാമത്തെ ടേം എന്നാൽ നമുക്ക് രണ്ട് രീതിയിൽ കാണാം എ പ്ലസ് പത്തൊൻപത് ഡി ആണ് അതിന് നമ്മൾ എ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും പക്ഷേ എളുപ്പത്തിൽ ചെയ്യാം ഫിഫ്റ്റീൻത്ത് ടേമിൻ്റെ കൂടെ അഞ്ച് ഡിഫറൻസ് ഡിഫറൻസൂടെ കൂട്ടിയാൽ ഇരുപതാമത്തെ ടേമിലെത്തും ഫിഫ്റ്റീൻത്ത് ടേം അറുപത്താറും തന്നിട്ടുണ്ട് അപ്പോൾ സിക്സ്റ്റി സിക്സ് പ്ലസ് ഫൈവ് ഡിഫറൻസ് ഫൈവ് ഇൻറ്റു ഫോർ ഇത് ട്വൻറ്റി ട്വൻറ്റി പ്ലസ് സിക്സ്റ്റി സിക്സ് എയ്റ്റി സിക്സ് ഇതാണ് ഫിഫ്റ്റീൻ ടേം ഇപ്പോൾ നമ്മൾ ചെയ്തത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിൽ കൊടുത്തിരിക്കുന്ന പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട നാല് ചോദ്യങ്ങളാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്